നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിട്ടിയ അവസരം പാഴാക്കാതെ അങ്ങനെ മോദി വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രസംഗമാണ് ഏവരും ഉറ്റുനോക്കിയത് മോദി എന്തായിരിക്കും പറയുക എന്നത് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം അവസാനമെത്തി തമാശയും കാര്യങ്ങളുമായി മോദി സംസാരിച്ചപ്പോഴേക്കും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി അവസരം മുതലാക്കി മോദി മണിപ്പൂർ വിഷയത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിന് ലോക്സഭയിൽ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട് അവിശ്വാസം കൊണ്ടുവന്ന പ്രതിപക്ഷത്തിന് നന്ദിയെന്നും പറഞ്ഞാണ് മോദി സംസാരിച്ചു തുടങ്ങിയത് ഇത് സർക്കാരിന്റെ പരീക്ഷണമല്ല പ്രതിപക്ഷത്തിന്റെ പരീക്ഷണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തോട് ജനങ്ങൾ അവിശ്വാസം കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് റെക്കോർഡ് വിജയമുണ്ടാകും തയ്യാറെടുപ്പോടെ വന്നുകൂടെയെന്ന് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി മോദി പരിഹസിക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിന് അധികാരത്തോട് ആർത്തിയാണ് പാവപ്പെട്ടവരെ കുറിച്ച് ചിന്തയില്ല പ്രതിപക്ഷത്തിന്റെ അടുപ്പക്കാർക്ക് പോലും അവരുടെ പ്രസംഗത്തിൽ സന്തോഷമില്ല അഴിമതി പാർട്ടികൾ ഒന്നായിരിക്കുന്നുവെന്നും മോദി വിമർശിച്ചു കേരളത്തിലെ എം പിമാർ ഫിഷറീസ് ബില്ലിനെ പോലെ പരിഗണിച്ചില്ല എന്നാണ് മോദിയുടെ വിമർശനം അധിർ രഞ്ജൻ ചൌധരി നല്ല അവസരം പാഴാക്കിയെന്നും മോദി പറഞ്ഞു പ്രതിപക്ഷത്തിന് രാജ്യത്തേക്കാൾ വലുത് പാർട്ടിയാണ് എന്നാൽ രാജ്യത്തെ വികസനവും ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരവുമാണ് ബി ലക്ഷ്യം കൊൽക്കത്തയിൽ നിന്ന് ഫോൺ വന്നതോടെ അധിർ രഞ്ജൻ ചൌധരിയെ കോൺഗ്രസ് ഒതുക്കിയെന്നും മോദി കുറ്റപ്പെടുത്തി പ്രതിപക്ഷം എപ്പോഴും ജനങ്ങളെ നിരാശപ്പെടുത്തുകയാണ് രാജ്യത്തെ യുവാക്കൾക്കായി അഴിമതിരഹിത ഇന്ത്യ ഉണ്ടാക്കാൻ ബി എന്ന പ്രധാനമന്ത്രി അവകാശപ്പെട്ടു അതുപോലെ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ റെക്കോർഡ് വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും മോദി ചൂണ്ടിക്കാണിച്ചു ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയെന്ന് മോദി സൂചിപ്പിച്ചു സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ മൂന്ന് ലക്ഷം പേരുടെ ജീവൻ രക്ഷിക്കാനായി എന്നും ലോകാരോഗ്യ സംഘടന പറഞ്ഞു ആഗോള ഏജൻസികൾ ഇന്ന് ഇന്ത്യയെ പ്രശംസിക്കുന്നുവെന്ന് മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മൂന്ന് ദിവസമായി പ്രതിപക്ഷം സഭയിൽ ബഹളമായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രിയ മുദ്രാവാക്യം മോദി നിങ്ങളുടെ കുഴിമാടം തയ്യാറായി എന്നാണ് അപകീർത്തിപ്പെടുത്തുന്നതിന് അനുസരിച്ച് ശക്തനാകുന്നു എന്നതിന് ഉദാഹരണമാണ് താനെന്നും മോദി കൂട്ടിച്ചേർത്തു പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം ഇരട്ടിയായി വർദ്ധിച്ചു എൽ ഐ സിയും എച്ച് എല്ലും നശിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷ പ്രചാരണം പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും കണക്കുകൾ മോദി നിരത്തി സർക്കാരിന്റെ മൂന്നാം ഭരണകാലത്ത് ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും കോൺഗ്രസ് കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുന്നില്ല കോൺഗ്രസ് കാഴ്ചപ്പാടോ നേതൃത്വമോ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പ്രതിപക്ഷത്തിന് വീണ്ടും അവിശ്വാസം കൊണ്ടുവരാമെന്നും മോദി വ്യക്തമാക്കി സർജിക്കൽ സ്ട്രൈക്കിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിച്ചു പാക് സ്പോൺസേഡ് ഭീകരവാദത്തിനെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്തില്ല പ്രതിപക്ഷത്തിന് സൈന്യത്തെയും വിശ്വാസമില്ല ഭീകരണവാദികളെയാണ് പ്രതിപക്ഷത്തിന് വിശ്വാസം കോവിഡ് കാലത്താൽ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ നിർമ്മിച്ചു പക്ഷേ പ്രതിപക്ഷത്തിന് വിശ്വാസം വിദേശ വാക്സിൻ ആയിരുന്നുവെന്നും ഇന്ത്യയും ജനങ്ങളെയും കോൺഗ്രസിന് വിശ്വാസമില്ല യു പി എയുടെ അന്ത്യമായി കേവലം പെരുമാറ്റം കൊണ്ട് വിജയിക്കാനാകില്ല കോൺഗ്രസിന്റെ ചിഹ്നം തന്നെ എല്ലാ അധികാരവും ഒരു കുടുംബത്തിന്റെ കയ്യിലെന്നത് വ്യക്തമാക്കുന്നു എന്നും മോദി പരിഹസിച്ചു വയനാട്ടിൽ കോൺഗ്രസിന്റെ ഓഫീസ് അടിച്ചു തകർത്തവരുമായാണ് കോൺഗ്രസ് സൗഹൃദം മോദി കുറ്റപ്പെടുത്തി മണിപ്പൂരിലെ ആക്രമ സംഭവങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് മറുപടി പറഞ്ഞ് പ്രധാനമന്ത്രി മണിപ്പൂരിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒപ്പം രാജ്യമുണ്ടെന്നും വ്യക്തമാക്കി കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും മോദി ഉറപ്പു നൽകി കലാപത്തിന് വഴിവച്ചത് ഹൈക്കോടതി ഉത്തരമാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും മോദി വ്യക്തമാക്കി